ഹരിയാനയിലെ കർണാലിൽ കർഷക സമരം ശക്തമായി തുടരുന്നു. കർണാലിൽ മിനി സെക്രട്ടേറിയറ്റ് കർഷകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, അതായത് മിനി സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുകയാണ്, പക്ഷേ സമരക്കാർക്കെതിരെ വലിയ നടപടികളാണ് അവിടുത്തെ ഭരണകൂടം എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അജിം ഷാദ്, ഇന്നലെ മുതൽ ആണ് കർഷകർ ഹരിയാനയിലെ മിനി സെക്രട്ടേറിയറ്റ് കേന്ദ്രം ഉപരോധിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഉപരോധം അനിശ്ചിത കാലത്തേക്ക് നീളുമെന്നത് കർഷകർ തന്നെ വ്യക്തമാക്കിയതാണ്. ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഓഗസ്റ്റ് 28 നടന്ന ലാത്തിചാർജിൽ പരുക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണം, ഒപ്പം തന്നെ ഈ ഒരു ലാത്തിചാർജിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും അതിന് നിർദ്ദേശം നൽകിയ ആയുഷ് സിൻഹയ്ക്കെതിരെയും നടപടി വേണം എന്ന കാര്യങ്ങളുമാണ് കർഷകർ മുന്നോട്ട് വെച്ചത്. ഇത് സംബന്ധിച്ച് 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തി. ഹരിയാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയും കർഷകർ മഹാപഞ്ചായത്തുമായി മുന്നോട്ട് പോകുമെന്ന ഘട്ടം വന്നപ്പോൾ കർഷകരുമായി ചർച്ച നടത്താൻ BJP നേതൃത്വം നൽകുന്ന ഹരിയാന സർക്കാർ തയ്യാറായി. ഇത്രയും കാലം, അതായത് ഈ ഓഗസ്റ്റ് 28 ശേഷം മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന ഹരിയാന മുഖ്യമന്ത്രി പങ്കെടുത്ത എല്ലാ ചടങ്ങുകളിലേക്കും കർഷകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് സമരം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് മുന്നിൽ കണ്ട് സർക്കാർ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് എത്തിയത്. എന്നാൽ 3 ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് മഹാപഞ്ചായത്തും അതിനുശേഷം നടന്ന റാലിയിലും വലിയ രീതിയിലുള്ള ഒരു പോലീസിന്റെ ഇടപെടൽ തന്നെ ഉണ്ടായി. ജലപീരങ്കി ഉൾപ്പെടെ കർഷകർക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിരവധി കർഷകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇവിടെ നിന്നും ഈ റാലിയുമായി മുന്നോട്ട് വന്ന കർഷകർ പിന്നീട് വൈകിട്ടോടുകൂടി മിനി സെക്രട്ടേറിയറ്റ് ഘരാവോ ചെയ്യുകയായിരുന്നു. ഈ ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കർഷകർ ഈ ഒരു മിനി പഞ്ചായത്ത് മിനി സെക്രട്ടേറിയറ്റിന് ചുറ്റും ഇരുന്നു കൊണ്ട് സമാധാനപരമായാണ് കർഷകരുടെ സമരം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തങ്ങൾ കോർട്ട് അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലും പോലീസ് ബാരിക്കേഡുകൾ തള്ളിമറിക്കാനോ അല്ലെങ്കിൽ അവ വകഞ്ഞു മാറ്റി മുന്നോട്ട് ഉള്ളിലേക്ക് കയറാനോ തങ്ങൾ ശ്രമിക്കുകയില്ല. സമാധാനപരമായി ഈ സമരം മുന്നോട്ട് പോകും. ഒപ്പം തന്നെ നിരവധി നേതാക്കൾ കർഷകരോട് ഇത് സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ സമീപത്തെ മറ്റ് ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ കർഷകർ ഈ മിനി സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്ന കർണലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ശരി വിഷ്ണുപ്രസാദ്, ഹരിയാനയിലെ കർഷക പ്രതിഷേധത്തിന്റെ ഉപരോധത്തിന്റെ വിവരങ്ങളാണ് വിഷ്ണുപ്രസാദ് നൽകിയത്.